കാലം ടെക്സ്റ്റൈൽ നിർമ്മാണ വിതരണ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയൻ ഇ വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രത്തിലൂടെ മലയാള സിനിമാ വ്യവസായത്തിലേക്ക് കൂടി ചുവടുവെപ്പ് നടത്തുകയാണ്. നോ ലിമിറ്റ് ഷർട്സ്, ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എവർ യൂത്ത് ഇന്നവിയേഴ്സ്, വെൽവെറ്റ ലൈഫ് സ്റ്റൈൽ എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹം ഒരു പഞ്ചവാദ്യ കലാകാരൻ കൂടിയാണ്. മലബാറിൽ അറിയപ്പെടുന്ന വൈക്കലശ്ശേരി തെരു പഞ്ചവാദ്യ സംഘത്തിന്റെ സ്ഥാപകനായ ശ്രീ അജയൻ തന്റെ പ്രതിഭാ വൈഭവം കൊണ്ട് ഈ സിനിമയുടെ സമസ്ത മേഖലകളിലും കർമ്മനിരതനായിരുന്നു. വയസ്സെത്രയായി 30 എന്ന ചിത്രത്തിന്റെ ഓണറബിൾ പ്രൊഡ്യൂസർ ശ്രീ അജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോലിമിറ്റ് പിരീക്ഷിന്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ യാത്രയുടെ തുടക്കം കുറിക്കുവാൻ വയസ്സെത്രയായി 30 എന്ന ഞങ്ങളുടെ ആദ്യ സംരംഭം തയ്യാറായിരുന്നു. ഈ പടം ഷൂട്ട് ചെയ്യുവാനുള്ള ലൊക്കേഷൻ, മനോഹരമായ ലൊക്കേഷൻ ഞങ്ങൾ അനുവദിച്ചു തന്ന മലഞ്ചാൽ പറമ്പത്തെ നിവാസികൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാരും നടന്മാർക്കും നടിമാർക്കും ഇതിലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നോലിമിറ്റിൽ വേണം സ്വാഗതം ചെയ്യട്ടെ. ശ്രീ ജി എസ് വിജയൻ 3 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതത്തിനുടമയാണ് സംവിധായകനായും മികച്ച സംഘാടകനുമായി തിളങ്ങിയ ശ്രീ ജി എസ് വിജയൻ.
മമ്മൂട്ടിയെ നായകനാക്കി 1989 പുറത്തിറങ്ങിയ ചരിത്രം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച അദ്ദേഹത്തിന്റെ സിനിമാ പ്രയാണം ഇന്ന് ഫെഫ്ക എന്ന മലയാള സിനിമാ മേഖലയിലെ കരുത്തുറ്റ തൊഴിലാളി സംഘടനയുടെ നേതൃനിരയിൽ സംവിധായക കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നു. 1991 പുറത്തിറങ്ങിയ ആനവാൽ മോതിരം, 1992 വെള്ളിത്തിരയിലെത്തിയ ചെപ്പടി വിദ്യ തുടങ്ങി മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളും സിനിമാ മുഹൂർത്തങ്ങളും അദ്ദേഹം മലയാളികൾക്ക് നൽകി. സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ മാതൃകയായ ശ്രീ ജി എസ് വിജയനെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പപ്പൻ വളരെ പെട്ടു തന്നെ മുതലാശി വന്ന കാലത്തിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്താണ്. ഒരു വേറൊരു സ്റ്റേഷനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വിഷമമാണ്. അപ്പൊ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് തൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് പപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരാണ്, മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം കൊടുക്കുകയും ചെയ്തൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നായി നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.